പടവലവും ചീരയൊക്കെ വിളഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ കൃഷി രീതി എങ്ങനെയായിരുന്നു? കൃഷി രീതി നമ്മളിപ്പോൾ ആദ്യം ഈ മണ്ണ് ഇളക്കി കോഴിക്കാരും പിന്നെ ഈ നമുക്ക് കൃഷി ഓഫീസിൽ നിന്ന് അപൂർവം എന്ന് പറഞ്ഞൊരു വളം കൂടെ കിട്ടി. പിന്നെ ഈ കുമ്മായം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വിത്ത് നട്ട് ഇപ്പോൾ ഏകദേശം ഒരു 45 ദിവസത്തോളമായി. ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നെ കായ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്കിനി ഇത് ഇനി ഒരു 10-15 ദിവസം കഴിയും ഫുള്ള് ഒന്ന് നിറഞ്ഞ് ആയി വരെ. ഇപ്പോൾ ചീരയുണ്ട്, പടവലുണ്ട്, വേറെ എന്തൊക്കെയുണ്ട്? പടവലമായി പറയുന്നതേ ഉള്ളൂ. പിന്നെ ഈ കത്തിരി, വഴുതന, ഈ തക്കാളി, പച്ചമുളക്, പച്ചമുളക് രണ്ടായിട്ടും, ഈ ചീര, സലാഡ് വളരി, പയർ, പിന്നെ കുറച്ച് അമര, വെണ്ട. ഇത് ഇപ്പൊ 45 ദിവസം ആയതേ ഉള്ളു. ഇത് പാവൽ ഇതെല്ലാം നട്ട കൊടുത്ത് ഇങ്ങനെ ആയി വന്നതേ ഉള്ളു. ഇത് വിളഞ്ഞിട്ട് വിൽക്കാനാണോ അതോ ആള് വരുമോ എങ്ങനെയാണ്? ഇവിടെ ഇപ്പൊ ആള് വരുന്നുണ്ട്. ഈ ചുറ്റുപാടുള്ള അറിഞ്ഞ് അങ്ങനെ ഇവിടെ തന്നെ വന്ന് വാങ്ങിക്കാൻ വേണ്ടി. അപ്പൊ വരുന്നവർ കൊടുക്കേണ്ട ആവണില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോഴും കൊടുത്ത് വിടുന്നുണ്ട്. അത്ര തന്നെ. ഇതും ലാഭകരമാണ്. പച്ചക്കറി ഇപ്പോഴിത് നമുക്ക് നേരെ കിട്ടിയ ലാഭമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ പന്തൽ നിറച്ച് സാധനം ഇട്ടിരുന്നു, അത് ഈ വേനൽ കൂടിയുന്ന സമയത്ത് മൊത്തം ഇത് കുരുട് പിടിച്ച് നമുക്കൊന്നും കിട്ടിയില്ല. മൊത്തം പോയി, വെള്ളം കുറഞ്ഞു വന്നപ്പോഴും അങ്ങനെ. ഇതിന്റെ പരിപാലനം വെള്ളം എവിടെ നിന്നാണ് ശരിക്കും? ഇവിടെ ഒരു കുളമുണ്ട്, അത് നല്ല ഊറ്റൊക്കെ ഉണ്ട്. പിന്നെ ഈ തെങ്ങിന് വേണ്ടിയാണ് അവർ ഈ കുളവും ഒരു 5000 ടാങ്ക്, അത് ഈ രാജേന്ദ്രൻ നായർ സാർ അവർ ചെയ്തേക്കാണ്. അതിൻ്റെ വെള്ളം തന്നെ നമുക്ക് അതിന്. പിന്നെ സാർ വേറെ ഇത് നമുക്ക് വേറെ ഈ കറണ്ട് കണക്ഷൻ അവർക്ക് ഉള്ളതുകൊണ്ട് വേറെ പൈസ ഒന്നും വാങ്ങിക്കില്ല. നമുക്ക് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു വാസും എല്ലാം കൂടെ സാർ തന്നിട്ടുണ്ട്. വലിയ പണി തന്നെയായിരുന്നു, ഇത്രയും ആക്കി എടുക്കാൻ. ആ പണി വലിയ പണി, ഇത് പണി തീർന്നില്ല. ഇനിയുണ്ട്, ഇനി ഇതിന്റെ കൂടെ ഒരു കൃഷിസ്ഥലം കൂടെ പണി ചെയ്ത് തീർക്കാൻ വേണ്ടി നമുക്ക്. അവിടെയും കൃഷിയാണ്? അവിടെയും കൃഷി. ഓ, അവിടെ നമുക്ക് ചീര, ബാക്കി ഇത് പടവലം കൂടെ ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇനിയുള്ള 1,000,000.